മലയുടെ വാരത്തുള്ള റൺവേ, അപകടകരമായ കുന്നിൻ ചെരുവിലെ എയർ സ്ട്രിപ്പ്, അപകടം പതിയിരിക്കുന്ന വിമാനത്താവളങ്ങൾ, ഇതേക്കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ളതാണ്. ചെറിയ റൺവേകളും കുണ്ടും കുഴിയും നിറഞ്ഞ റൺവേകളും ക്രോസ്വിൻഡുകളാൽ കുപ്രസിദ്ധമായ റൺവേകളും അങ്ങനെ ലോകത്തെമ്പാടും പലതരത്തിലുള്ള റൺവേകളും വിമാനത്താവളങ്ങളുമുണ്ട്. എന്നാൽ പൂർണ്ണമായും മഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതെ, ശരിക്കും ഒരു ഐസ് റൺവേ. നോർസ് അറ്റ്ലാന്റിക് എയർവേസ് ഈ കഴിഞ്ഞ ദിവസം പതിവിലും വ്യത്യസ്തമായ ഒരു ബോയിംഗ് 787 ഡ്രീം ലൈനർ ഇറക്കി. ലക്ഷ്യസ്ഥാനം അന്റാർട്ടിക്ക, ലാൻഡിംഗ് സ്ട്രിപ്പ് 3000 മീറ്റർ, 9840 അടി നീളവും 60 മീറ്റർ 100 അടി വീതിയുമുള്ള ഒരു ബ്ലൂ ഐസ് റൺവേ, അതായത് മഞ്ഞുകൊണ്ട് നിർമ്മിച്ച റൺവേ. ഇതാദ്യമായാണ് ഒരു ഡ്രീം ലൈനർ ഒരു വലിയ വൈഡ് ബോഡി വിമാനം 6-ാമത്തെ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിലെ ഐസ് റൺവേയിൽ ഇറക്കുന്നത്. ഇതുവരെ ചെറിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മാത്രം എത്തിയിരുന്ന ആ മഞ്ഞു റൺവേയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നായ ബോയിംഗ് 787 പറന്നിറങ്ങി. ഏകദേശം 300 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നോർസ് അറ്റ്ലാന്റിക് എയർവേസ് വിമാനമാണ് എയർഫീൽഡിൽ സുരക്ഷിതമായി ഇറങ്ങിയത്. ഇത് പക്ഷേ വിനോദസഞ്ചാരത്തിന് വേണ്ടി അല്ലായിരുന്നു. വിമാനത്തിലെ 45 യാത്രക്കാരിൽ അധികവും നോർവീജിയൻ പോളാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ ആയിരുന്നു. അവരെയും 12-ടൺ ഉപകരണങ്ങളും അന്റാർട്ടിക്കയിലെ ക്യൂൻ മൌഡ് ലാൻഡിലുള്ള ട്രോൾ റിസർച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി വിമാനം കരാറെടുത്തിരുന്നു. എന്നാൽ വർഷം തോറും അന്റാർട്ടിക്കയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ കണക്ക്. കടുത്ത മഞ്ഞിനെയും അതിജീവിച്ച് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും റിസർച്ച് നടത്താനും അന്റാർട്ടിക്കയിൽ എത്തുന്നവരുടെ എണ്ണം 100,000-ൽ കവിയും ഓരോ വർഷവും. കപ്പൽ മാർഗമാണ് ഇതുവരെ അന്റാർട്ടിക്കയിലെ റിസർച്ച് സെന്ററുകളിലേക്കുള്ള വലിയ ഉപകരണങ്ങളും മറ്റും എത്തിച്ചിരുന്നത്. എന്നാൽ ബോയിംഗ് വിമാനം ഐസ് റൺവേയിൽ ഇറക്കാൻ സാധിച്ചതോടെ ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. ഭൂഖണ്ഡത്തിൽ പരമ്പരാഗത നടപ്പാതയുള്ള എയർ സ്ട്രിപ്പുകൾ ഇല്ല, അതിനാൽ വിമാനങ്ങൾ ബ്ലൂ ഐസ് എന്നറിയപ്പെടുന്ന ഈ മഞ്ഞു റൺവേകളിൽ ഇറങ്ങണം. എയർലൈൻ പങ്കിട്ട വീഡിയോകളിൽ ബോയിംഗ് 787 ഡ്രീം ലൈനർ സുഗമമായി എത്തിച്ചേരുന്നതും പുറപ്പെടുന്നതും കാണാം. തെക്കൻ അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അന്റാർട്ടിക്കയിൽ ഇപ്പോൾ വേനൽക്കാലമാണ് അനുഭവപ്പെടുന്നത്.